ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിലെ പുതിയൊരു മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇ ലേണിംഗ്. ഇ ലേണിംഗ് നമുക്ക് എന്താണെന്നറിയാം? എന്താ നമ്മൾ കൂടുതൽ ലേൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ കരിക്കുലമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ത്രൂ ഓൺലൈൻ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അതാണ് ഇ ലേണിംഗ്. ഇ ലേണിംഗ് ഈസ് എ ലേണിംഗ് യൂട്ടിലൈസിംഗ് ദ ഇലക്ട്രോണിക് ടെക്നോളജീസ് ടു ആക്സസ് എഡ്യൂക്കേഷണൽ കരിക്കുലം ഔട്ട്സൈഡ് ഓഫ് എ ട്രഡീഷണൽ ക്ലാസ് റൂം. In most cases, it refers to a course, program, or degree delivered completely online. നമ്മൾ ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, കാരണം പ്രാക്ടിക്കലി നിങ്ങളത് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ലേണിങ്ങിൻ്റെ എല്ലാ ഏരിയാസും എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് പല ലേണിങ്ങിൽ ഒരു പ്രോഗ്രാം കോഴ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സുകൾ, ഡിഗ്രികൾ, മാസ്റ്റർ ഓഫ് ഡിഗ്രി എല്ലാം നമുക്കിപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. ട്രഡീഷണൽ നോക്കുമ്പോൾ, ട്രഡീഷണൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്, ഇ ലേണിങ്ങിന്. ഫസ്റ്റ് വൺ, കൺവീനിയൻസ്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഓക്കെ, ഒരു ലേണേഴ്സിൻ്റെ കൺവീനിയൻസനുസരിച്ച് ഒരു ഓൺലൈനായിട്ട് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു ബിസി ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്താണ് ഇ ലേണിങ്ങിൽ പോസിബിൾ ആകുന്നുണ്ട്. കാരണം പല ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് പി പി ടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻസോ, അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ടോ, അല്ലെങ്കിൽ ഇവൺ ഒരു വീഡിയോസ് പോലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ പോസിബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇ ലേണിംഗ് പോസിബിൾ ആണ്. ആൻഡ് സെക്കൻഡ് വൺ, എൻഹാൻസ്ഡ് ലേണിംഗ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, അതായത് നമുക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ നമുക്കധികം എന്താ പറയുക, ഒരു ഡീപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഡിസ്കഷൻ മോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ഒരു ടോപ്പിക്കിനെ നമുക്ക് നല്ല രീതിയിൽ വൈഡായിട്ട് നമുക്കത് ലേൺ ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് തേർഡ് വൺ, കോസ്റ്റ് എഫക്റ്റീവ്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂം ആണെങ്കിൽ നമുക്ക് പല ചാർജസും വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഇപ്പോൾ അതിൻ്റെ ട്രാവൽ ചെയ്യണം, അതുപോലെ തന്നെ നമുക്കതിൻ്റെ പല ഫീസുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫീസുകൾ നമുക്ക് കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. ബട്ട് നമുക്കൊരു ഇ ലേണിംഗ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കോസ്റ്റുകൾ വരുന്നില്ല. ഓക്കെ, ആ പഠിപ്പിക്കുന്നതിൻ്റെ മാത്രം ഒരു നമുക്കറിയാം ഇത്ര ബഡ്ജറ്റ് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര പാക്കേജ്. അപ്പോൾ അത് നമുക്ക് പേയ്മെൻറ്റ് നട അത്ര മാത്രം നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് ഒരു ഇ ലേണിംഗ് ആണെങ്കിൽ. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ലേണേഴ്സ് ഡിഫറൻസ്. നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ലേണിംഗ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, കുറച്ച് പേർക്കാണെങ്കിൽ എന്താ കുറച്ച് സമയമെടുക്കും അത് ക്യാച്ച് ചെയ്യാനായിട്ട്. ചില വ്യക്തികൾക്ക് വേറെ ഡിഫറെൻ്റ് ആട്ടോ, എന്താണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ബട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ ലേണിംഗ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇ ലേണിംഗ് ആണെങ്കിൽ അത് മാക്സിമം ഓവർകം ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇ ലേണിംഗ് ഒരാളാണ് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ, ഓക്കെ, ഏത് ഇൻഡിവിജ്വലായിട്ടാണ് ആ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നത് വരെ തന്നെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഫ്ലെക്സിബിൾ. നമുക്കൊരു ഫ്രീഡം ഉണ്ട്, ഇറ്റ്സ് റിലേറ്റഡ് ടു കൺവീനിയൻസ്. നമ്മൾ എന്താ നേരത്തെ എന്താണ് കൺവീനിയൻസ് ഡിസ്കസ് ചെയ്തിരുന്നു, അതുപോലെ തന്നെയാണ് ഈ ഫ്ലെക്സിബിൾ. നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് ഓരോ കോഴ്സുകൾ ലേണേഴ്സിൻ്റെ ഇഷ്ടാനുസരണം കോഴ്സുകൾ സെലക്ട് ചെയ്യാനും അത് ലേൺ ചെയ്യാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, അനോമിറ്റി. അതായത് നമുക്ക് ചിലർക്ക് ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും, ചിലർക്ക് ഓരോ എടുക്കുന്ന ക്ലാസ്സുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല, വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ അത് പ്രത്യേകമായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് അനോമിറ്റി. നെക്സ്റ്റ്, ഇൻ്ററാക്ഷൻസ്. നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻ്ററാക്ഷൻ മീൻസ് ഒരു ടീച്ചർ സ്റ്റുഡൻ്റ്, അത് ആണ് ആ വരുന്നത്. ഓക്കെ, ആ ടീച്ചർ സ്റ്റുഡൻ്റായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഇത് ഇൻ്ററാക്ഷനായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്നോവേറ്റീവ് ടീച്ചിങ്. നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ഇപ്പോൾ ബൈജൂസ് ആപ്പ്, അങ്ങനെ പല ആപ്പുകൾ വരുന്നത് അതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും, മറന്നുപോവില്ല. സോ ഇന്നോവേറ്റീവ് ടീച്ചിങ് ഉണ്ട്. നെക്സ്റ്റ്, ഇമ്പ്രൂവ്ഡ് അഡ്മിനിസ്ട്രേഷൻ.
എംബ്രോയ്ഡ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് കുറച്ചും കൂടി എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സാം സ്റ്റുഡൻസ് വർക്കുകൾ കൂടുതലായിട്ട് നോക്കാം. നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നമ്മളൊരു അസൈൻമെൻറ്സും അതുപോലെ തന്നെ പല വർക്കുകളും ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ തരുന്നുണ്ട്, അതെങ്ങനെയാണ് ആക്സസ് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, ഗ്രേഡിംഗ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇംപ്രൂവ്ഡ് അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് സേവിങ്സ്, അതായത് നമുക്ക് എന്താ പറയുക പല രീതിയിലും അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് കൂടുതൽ ലേണേഴ്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് മിനിമൈസ് ദ ഫിസിക്കൽ റിസോഴ്സസ്, അതായത് ഒരു ക്യാമ്പസ് ഇല്ല അല്ലെങ്കിൽ ഒരു ക്യാമ്പസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും തന്നെ ഇല്ല. നമ്മൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള റിസോഴ്സ് അവിടെ മാക്സിമം മിനിമൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസി ആക്സസ് ടു റിസോഴ്സ്, അതായത് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ഇൻഫോർമേഷൻസ് ആയിക്കോട്ടെ റിസോഴ്സ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു പല ഡിഫറെൻറ്റ് ഫോംസുകളുണ്ട്, PPT അല്ലെങ്കിൽ വീഡിയോസ് ഡോക്യുമെൻറ്റ്സ്, അതായത് PDF പോലെയുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ഏത് റിസോഴ്സ് ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ദ മൾട്ടിമീഡിയ ബേസ്ഡ് റിസോഴ്സസ്, കൂടുതൽ വെർച്വലായിട്ട് ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ആയിരിക്കാം, ഓഡിയോ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം, ഗ്രാഫിക്സ്, അങ്ങനെയുള്ള പല ഫോംസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്താണ് മൾട്ടിമീഡിയ ആണ്. മൾട്ടിമീഡിയ ആയിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് അവൈലബിൾ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം പിക്ചറൈസർ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ മനസ്സിൽ നിൽക്കും, അതായത് റിമൂവ് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ്. അപ്പോൾ ഇത്രയും നമ്മൾ പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ പറഞ്ഞു. ഒപ്പം തന്നെ എന്തുണ്ട് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാണ് ഐസൊലേഷൻ. നമുക്ക് പല വ്യക്തികൾക്കും പല രീതിയിലാണ് അല്ലേ, ചിലവർക്ക് ആ ഒരു ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല കാരണം ഈ ലേണിംഗ്, കാരണം ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നു. ചിലവർക്ക് അത് എന്ത് പറ്റില്ല, അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത ലെസ് എഫക്റ്റീവ് ആണ്, കാരണം ഒരു ടീച്ചർ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നു, അത് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം അത് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ലേണേഴ്സിന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഓക്കെ അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബട്ട് നമുക്ക് ഈ ട്രഡീഷണൽ അതുപോലെ തന്നെ അത്ര എഫക്റ്റീവ് ആണെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അടുത്തത് ഹെൽത്ത് റിലേറ്റഡ് കൺസേൺസ്. നമുക്കിപ്പോൾ തന്നെ അറിയാം ഓൺലൈൻ വഴി എടുക്കുമ്പോൾ ക്ലാസ് കുറച്ച് നേരം തന്നെ നമ്മൾ വീഡിയോസ് എന്തെങ്കിലും കാണുമ്പോൾ തന്നെ കാണുന്ന എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ മൈഗ്രെയിൻ അങ്ങനെ പല പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം മൊബൈൽ ഫോണിൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ റേഡിയേഷൻസ് വരുന്നുണ്ട് അല്ലേ, അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലാക്ക് ഓഫ് ഇൻട്രാക്ഷൻസ്. നമ്മൾ ഇൻട്രാക്ഷൻസ് വരുന്നത് ഓൺലൈനിലാണെങ്കിൽ എന്താണ് ഫേസ് ടു ഫേസിനൊപ്പം തന്നെ അതൊരു ഫിസിക്കലായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അല്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഇ ലേണിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെയധികം ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെയധികം കുറവാണ്. നെക്സ്റ്റ് ദ നെഗറ്റീവ് എഫക്റ്റ് ഓൺ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ നെഗറ്റിവിറ്റി വരുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് വരുന്നുണ്ട്, കാരണം നമുക്ക് നോളജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരിക്കുന്ന അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചിലപ്പോൾ വളരെയധികം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാലപ്രാക്ടീസസിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് പല പ്രോക്സി ആയിട്ടുള്ള അല്ലെങ്കിൽ പല എന്താ പറയുക ഡിഫറെൻറ്റ് നോളേജസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള മിസ് ബിഹേവിയർ ആയിട്ടുള്ള കണ്ടക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവസീനെ നമ്മുടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെസ് റോൾ ഓഫ് സോഷ്യലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാക്ഷൻ വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ കുട്ടികളായിട്ട് അധികം ഇൻട്രാക്ഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ പോകുന്നത് കണ്ട് സോഷ്യലൈസേഷൻ വളരെയധികം കുറവാണ്. ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ഓൾ ദ ഡിസിപ്ലിൻസ്. ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ നമുക്കൊരു സയൻസ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യണം, അത് നമുക്ക് ഓൺലൈനായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇല്ല, ചിലപ്പോൾ അത് ഭാവിയിൽ വരാൻ പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊന്നും അത് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ലേണിംഗ് പോസിബിൾ അല്ല. ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ്ഫുൾ ഇ ലേണിംഗ്. നമ്മൾ ഇ ലേണിംഗ് സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കേണ്ടതെന്നാണ്. ഫസ്റ്റ് വൺ, മാച്ചസ് ടു ദ കരിക്കുലം. നമ്മൾ എടുക്കുന്ന കണ്ടൻറ്റ് എന്തായിട്ട് മാച്ച് ചെയ്യണം, നമ്മുടെ കരിക്കുലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ, മാക്സിമം
നമ്മുടെ പെഡോളജി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്റ്റുഡൻസായിട്ട് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ലേണേഴ്സ് എൻഗേജ്മെൻറ്റ്. നമ്മൾ വൺ വേ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, അത് എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായാലാണ് അത് കൂടുതൽ ഈ ലേണിംഗ് പോസിബിൾ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ട്, അതായത് കുറച്ചും കൂടി എന്താ പറയുക ഈസി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എഫക്റ്റീവായ രീതിയിലായിരിക്കും നമ്മൾ ഈ ലേണിംഗ് എടുക്കേണ്ടത്. ഓക്കെ, അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ദ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും നമ്മളെല്ലാ ഏരിയയും ഹാൻഡിൽ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ നമുക്കതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. സമ്മേറ്റീവ് മീൻസ് നമ്മൾ ചെറിയ രീതിയിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഗ്രേഡിംഗ് ലെവൽ പോസിബിളായിരിക്കും. ഓക്കെ, അവർക്കത് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്താം. നെക്സ്റ്റ് കൊഹറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി. അതായത് നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് രീതിയിലായിട്ടുള്ള ഒരു കൊഹറൻസ് മീൻസ് ഒരു ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം നമ്മളെടുക്കുന്ന ഓരോ കണ്ടൻറ്റുകളായാലും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കണ്ടൻറ്റ് നമ്മുടെ ഒബ്ജക്റ്റീവിനോട് സെറ്റ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ മാച്ച് ചെയ്ത് പോകുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നെക്സ്റ്റ് വൺ ദ ഈസ് ഓഫ് യൂസ്. ഈസി ആയിരിക്കണം ഈ ലേണിംഗ്. നമുക്ക് കുറച്ചും കൂടി റിഗഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് എടുക്കുന്നതെങ്കിൽ അത് പോസിബിൾ ആയിരിക്കില്ല. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ലേണിംഗ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ദ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. നമ്മളെടുക്കുന്ന നമുക്കറിയാം ടെക്നോളജി ആയിട്ടാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറയുമ്പോൾ കുറച്ചും ടെക്നോളജി ആയിട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു എടുക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജി കുറച്ചും കൂടി എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലേണിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ.